Assalamu alaikum, welcome back my channel. Hello everyone, and a pudia video to Sagadam. In the Rattipulu cake recipe, my tana vanitula, it the Kanamathan and Nakarin, a latipul taste, titular cake recipe, and a poly your cake and chaditula, and a flavour which an your cake chaditula, pin a mogalile, mirror glaze varkana cotitula. A poly your tasty cake, ready akana thing in the noka, amaka video to poka. First, namaka dry ingredients on the adicetica. I will add a dry eye bowl to a cup of maida, full light, add a full light. 1 tablespoon baking powder, 1 teaspoon baking soda, 1 teaspoon baking soda. This is the same thing. We will add 3 teaspoons of soda. Now, we will add 3 teaspoons of soda. Now, ಅರೆ ಕಪ್ ಪಂಜಸಾರ ಎಡ್ಡಿಟ್ಟುಂಡೆ ಇದು ಮಿಕ್ಸಿಯಡ ಜಾರಲೋಟ್ ಇಟ್ಟು ಕೊಡ್ತು ನಮಕ ಇದೊಂದು ಪೊಡಿಚೆ ಎಡ್ಕ ನನ್ನೈಟೊಂದು ಪೊಡಿಚೆ ಎಡ್ಕಣಂ ಇಪ್ಪ ಪಂಜಸಾರ ನನ್ನೈಟ್ ಫೈನ್ ಐಟ ಪೊಡಿಚೆ ಇಟ್ಟಿಟ್ಟುಂಡೆ ಇದು ನಮಕೊಂದು ಮಾಟಿ ವೈಕ ಇನಿ ವೆಡಿಟ್ಟುಳ್ಳದು 4 ಮೊಟ್ಟೆಯಾನ ಇನಿ ಒಂದು ಡ್ರೈ ಐಟುಳ್ಳ ಬೌಲ್ಲಿ ಈ 4 ಮೊಟ್ಟೆ ನಮಕ ಪೊಟ್ಟಿಚೊಳಿಕ ഇപ്പോ നാല് മുട്ടയും ബൗളിലോട്ട് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി 1 ടേബിൾസ്പൂൺ വാനില എസൻസും കൂട ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഫ്ലഫി ആകുന്നവരെ നമുക്ക് ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം പിന്നെ പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തു എടുക്കാം ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല മിക്സിയുടെ ജാറിൽ ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് അടിച്ചെടുത്താലും മതിയാകും ഇപ്പോ മുട്ടയുടെ ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഷുഗർ ആദ്യം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ പൗഡർ ഷുഗർ അതും കൂട നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം ആദ്യം ഫുൾ ആയിട്ട് ആഡ് ചെയ്തു കൊടുക്കരുത് ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം പിന്നെ അതേപോലെ അല്പാൽപ്പം ആഡ് ചെയ്തു കൊടുത്ത് നമുക്ക് ഈ ആ പൗഡർ ഷുഗർ മൊത്തം നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തു വെച്ചിട്ടുള്ളതിൽ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തു എടുക്കാം ഇപ്പോ ഷുഗർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാം അതും കൂട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇപ്പോ ഓയിലും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആദ്യം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തു കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ 3 പ്രാവശ്യം അരിച്ചു വെച്ചിട്ടുള്ളയാണ് പക്ഷേ ഇപ്പോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്തും ഒന്നും കൂട അരിച്ചാണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് കാരണം അപ്പോൾ നമ്മുടെ കുറച്ചും കൂട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ പൗഡർ അപ്പോൾ ബേക്കിംഗ് സോഡ അതെല്ലാം എല്ലാ ഭാഗത്തും ഒരേപോലെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിക്കാൻ പറയുന്നത് പിന്നെ ഫുൾ ആയിട്ട് ആദ്യമേ ആഡ് ചെയ്തു കൊടുക്കരുത് ആദ്യം 1 ടേബിൾ സ്പൂൺ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് അരിച്ചെടുക്കാം 1-2 ടേബിൾ സ്പൂൺ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്തു കൊടുത്തതിന് ശേഷം അത് ആദ്യം നന്നായിട്ട് ആ ബാറ്ററിൽ ഫോൾഡ് ചെയ്യണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതേപോലെ ബാക്കി ഇരിക്കണം മാവും നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇതേപോലെ അരിച്ച് ഈ ബാറ്ററിലോട്ട് ആഡ് ചെയ്തു കൊടുക്കുക എന്നിട്ട് പതുക്കെ നമ്മുടെ ആ മുട്ടയുടെ ആ പ്ലഫിനെസ് മാറാതെ പതുക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ബാറ്ററിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്തു കൊടുക്കാം ഈ പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും അതിനു വേണ്ടിയാണ് ഈ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തണുത്ത പാൽ ഒരിക്കലും നേരിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബാറ്ററിനെ ഞാൻ രണ്ടായിട്ട് മാറ്റിയാണ് രണ്ട് പാത്രത്തിലായിട്ട് മാറ്റാം നമുക്ക് കാരണം ഞാനിത് ഈ ഒരു കേക്ക് രണ്ട് ഫ്ലേവറിലാണ് ചെയ്യുന്നത് അപ്പോൾ പകുതി നമുക്ക് ഈ ഒരു പാത്രത്തിലും പകുതി ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത പാത്രത്തിലും അങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ യൂസ് ചെയ്യണത് പിസ്ത ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവറുമാണ് യൂസ് ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം പിസ്ത ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ബൗളിൽ പിസ്ത ഫ്ലേവറും ഒന്നിൽ സ്ട്രോബെറി ഫ്ലേവറും രണ്ട് ഡ്രോപ്സ് നമുക്ക് രണ്ട് ബാറ്ററിലും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് ഫ്ലേവറും ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്ട്രോബെറി ഫ്ലേവറും പിസ്ത ഫ്ലേവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ മാറ്റാം ഇപ്പോൾ ബാറ്റർ എല്ലാം റെഡിയായി ഇനി ഞാൻ നേരത്തെ തന്നെ കേക്ക് ടിന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കേക്ക് ടിന്ന് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഫ്ലേവർ രണ്ട് ഫ്ലേവറും നമുക്ക് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ രണ്ടും കൂടെ പെട്ടെന്ന് അങ്ങ് മിക്സ് ആവും അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഇതേപോലെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്
ഇത് നമുക്ക് ഈ നടുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ രണ്ട് ഫ്ലേവറും ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഫ്ലേവറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പതുക്കെ ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആ രണ്ട് ഫ്ലേവറിലുള്ള കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഭംഗിയിലേക്കാണ്, ഇതിപ്പോൾ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ഭംഗിയാണ്, അതേപോലെ രണ്ട് ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒരു ചെറുതായിട്ട്, ഇത് വേണമെന്നില്ല, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ഇതേപോലെ ഒന്ന് ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ കേക്ക് കാണാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാനൊരു 10 മിനിറ്റ് മുന്നേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ചൂടായി കിടക്കുന്ന പാത്രമാണ്. ഇനി ഇതിലോട്ട് നമ്മുടെ കേക്ക് ടിന്നെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നോക്ക്, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. കേക്ക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിതിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് ക്രീമെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഉൾഭാഗമൊക്കെ നല്ല അടിപൊളി രണ്ട് കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു കേക്കിൻ്റെ ബോർഡ് ടേൺ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ്, അതും നേരത്തെ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വിപ്പിംഗ് ക്രീമും ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം ഒരു അല്പം ക്രീം കേക്കിൻ്റെ ബോർഡിലോട്ട് ഒരു അല്പം ഇട്ട് കൊടുക്കാം. കാരണം കേക്ക് തെന്നി പോവാതെ ആ കറക്റ്റ് പ്ലേസിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ആദ്യം 1 ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിൽ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് കേക്കിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു അല്പം വിപ്പിംഗ് ക്രീമിൽ പിസ്ത ഫ്ലേവർ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 ലെയറിൽ ഞാൻ ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു വിപ്പിംഗ് ക്രീം ഈ ഒരു ഫസ്റ്റ് ലെയറിൽ ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്ത ഫ്ലേവർ നന്നായിട്ട് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിൽ സ്ട്രോബെറി ഫ്ലേവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ലാസ്റ്റ് ലെയറുണ്ട്, അതും നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ലാസ്റ്റ് ഫുള്ള് പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പോൾ ലാസ്റ്റ് ഫുള്ള് കേക്ക് ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലാണ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ക്രീം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് സ്ട്രോബെറി ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലും മുകളിലുമായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് തണുത്തതിന് ശേഷമേ നമുക്ക് അടുത്ത ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി കേക്ക് ഡെക്കറേഷന് വേണ്ടി ഞാനിവിടെ മിറർ ഗ്ലേസ് ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യിക്കണം. അപ്പം ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ നന്നായിട്ട് വെള്ളം ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒരു 500 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പം താഴെ നല്ല വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്ത ആ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ചോക്ലേറ്റ് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് ഉരുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് മെൽറ്റായതിന് ശേഷം മാത്രം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചോക്ലേറ്റ് മെൽറ്റായി വരും. എന്താ ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്.
ഇപ്പ ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് മാത്രമാവുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും അതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റും കൂടും നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുമ്പം അപ്പോൾ ഞാൻ ഇത് ബീറ്റ് ചെയ്ത കേക്കിന് വേണ്ടി ബീറ്റ് ചെയ്ത ആ വിപ്പിംഗ് ക്രീം തന്നെ യൂസ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ആഡ് ചെയ്യാം ഇനി ഇതും കൂടെ നന്നായിട്ട് ചോക്ലേറ്റിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മെൽറ്റായിട്ട് നല്ല ഒരു കറക്റ്റാ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ വേണം ചോക്ലേറ്റ് കിട്ടുക എന്നാലേ നമ്മൾ ആ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു സ്റ്റേജിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് റെഡിയായി ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനേഷ് ഇവിടെ റെഡിയായി ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചോക്ലേറ്റ് ഗനാച്ചിൽ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം ഇനി ഇതിലോട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു 5 കളർ യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രോബെറി ഫ്ലേവർ മാംഗോ ഫ്ലേവർ പിസ്ത ഫ്ലേവർ പിന്നെ ബ്ലൂ കളർ പർപ്പിൾ കളർ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് രണ്ട് ഡ്രോപ്സ് വീതം നമുക്ക് ഈ ചോക്ലേറ്റ് ഗനേഷിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ കളറും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം ഒരേ അറ്റത്തായിട്ട് ഒന്ന് രണ്ട് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒരുമിച്ച് ഒഴിക്കരുത് പല പല ഭാഗത്തായിട്ട് ഒരേ കളർ ഇതേപോലെ ആദ്യം ഞാൻ സ്ട്രോബെറി ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്തു അതേപോലെ ഇത് വേറൊരു സൈഡിലായിട്ട് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പിസ്ത ഫ്ലേവർ അങ്ങനെ ഒരേ സൈഡിലായിട്ട് രണ്ട് ഡ്രോപ്സ് ആയിട്ട് നമുക്ക് ഇതേപോലെ എല്ലാ കളറും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കളറെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കളറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് നമ്മൾ ഒഴിച്ച ആ കളറിനെ ആ ഭാഗത്ത് വെച്ച് തന്നെ മിക്സ് ചെയ്യണം അല്ലാതെ ഫുള്ളായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ഏത് കളറാണെന്നോലും അറിയത്തില്ല അതുകൊണ്ട് ഓരോ കളറിനെ സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആ കേക്കിലോട്ട് ഒഴിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് ചെയ്യാൻ പറയണത് കളറെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിലോട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ കളറ് കറക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പതുക്കെ പതുക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ചോക്ലേറ്റ് ഗനേഷ് ഒഴിക്കുന്ന സമയത്ത് തന്നെ എല്ലാ സ്ഥലത്തും ഇത് തനിയെ തന്നെ സ്പ്രെഡായി കൊള്ളും അപ്പോൾ നമ്മളൊന്ന് ശകലമൊന്ന് ചരിച്ചു കൊടുക്കുകയും കൂടെ ചെയ്താൽ മതി അപ്പോൾ എല്ലാ സ്ഥലത്തും സൈഡിലും എല്ലാ സ്ഥലത്തും ആയി കിട്ടും ഇപ്പോൾ ഇതാ നോക്ക് തനിയെ തന്നെ എല്ലാം കേക്കിലോട്ട് നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്തു നമുക്ക് ചരിച്ചു എവിടെയൊക്കെ നമ്മളൊന്ന് ചുറ്റിച്ച് നോക്കാം ഏത് സ്ഥലത്തൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് പറ്റിയിട്ടില്ല ആ സ്ഥലത്തോട്ട് നമുക്ക് ഇതേപോലെ ചരിച്ചു കൊടുക്കുമ്പോൾ ആ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ആയി കിട്ടും അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി ഇനി ഇത് നമുക്ക് കുറച്ചൊരു 5-10 മിനിറ്റ് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് തണുത്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കളറെല്ലാം നല്ല സെറ്റായി നല്ല ഭംഗിയായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം കാണാൻ ഒരു റെയിൻബോ കളറിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് ഗനാഷിലെ 5 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് 2 ഫ്ലേവർ വെച്ചാണ് കേക്ക് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്തു അതിൻ്റെ അകത്ത് ആ 2 ലെയർ അടിപൊളിയായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് നമ്മളുടെ മിറർ ഗ്ലേസ് കേക്ക് 2 ഫ്ലേവർ വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് കാണുമ്പം തന്നെ നല്ല ഭംഗിയുള്ള ഈ കേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഉൾഭാഗത്ത് ആ 2 കളറ് നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്